சாதனை உலகின் ஆதியே இருளின் வீதியில் திரியா நீ வரு உயிரின் நாதனே உலகின் ஆதியே இருளின் வீதியில் திரியா நீ வரு സന്ദേശം അറിയിക്കുവാൻ ഒരു ഡാൻസുമായി നമ്മുടെ മുൻപിൽ എത്തുന്നു ഏഞ്ചൽ ദിയ ഏഞ്ചൽ റിയ. Deep in the jungle, in the land of adventure, lives Tarzan. Tarzan is handsome, Tarzan is strong. He's wing cute and his hair is long. Tarzan is handsome, Tarzan is
പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പുലരികൾ സന്തോഷത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഊർജവുമായി എത്തുന്ന പ്രകാശം. താങ്ങായി തണലായി എപ്പോഴും നമ്മോട് കൂടെയുള്ള സർവശക്തനായ യേശുദേവൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ എത്തുന്നു അക്ഷയ, അനശ്വര, അർഷ, ഗ്രീഷ്മ, ജനലിൻ, റബേക്ക, ശ്രേയ, സ്റ്റിയ. സന്തോഷത്തിൻ്റെ കാലമാണ്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ ഒരു ദിനമാകട്ടെ ഈ ക്രിസ്മസ് ദിനം എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു നൃത്തവുമായി എത്തുന്നു സ്നേഹ, ജെഫി, അഗൻഷ പി, ഡയാന, അഗ്രീന, അഞ്ജന വിജയൻ എന്നിവർ. Go ahead, get
crazy. Anyone can do it. Sing oh yeah. Feel better when I'm dancing, yeah, yeah. Better when I'm dancing, yeah, yeah. And we can do this together. I bet you feel better when you're dancing, yeah, yeah. When you finally let go and you say that solo, cause you listen to that music, say oh. അഭിനന്ദനങ്ങൾ. നക്ഷത്രത്തിന്റെ നുറുങ്ങുവേട്ട, കരോളിന്റെ നേർത്ത സംഗീതം, ക്രിസ്മസ് ട്രീയുടെ മനോഹരിത, പുൽക്കൂട്ടിന്റെ നിറസാന്നിധ്യം, ഇവയിൽ അനുഗ്രഹീതമായ ഈ ക്രിസ്മസ് വേളയിൽ മനോഹരമായ നൃത്തവുമായി എത്തുന്നു നിമ്മി എൽ ജോൺ ആൻഡ് പാർട്ടി.
പായുന്നു ദിവ്യ താരകം പൂക്കൾ മന്ദസ്മിതം തൂകി നിൽക്കുന്ന കുളിർമഞ്ഞിന്റെ നനഞ്ഞ സ്പർശമുള്ള ഈ ക്രിസ്മസ് കാലത്ത് വിശുദ്ധിയുടെ പുണ്യവുമായി വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ പകരാൻ കടന്നെത്തുന്നു ആഷിക ഷെൽമ അഞ്ചു. I'm not afraid to die.
സമർപ്പണ ജീവിതത്തിന്റെ ജീവൻ തുടിക്കുന്നത് പ്രതീക്ഷാ തരംഗങ്ങളിലാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ സ്നേഹവും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും ക്ഷമയും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യവുമാണ്. ലോകൈക നാഥനായ യേശുക്രിസ്തുവിന്റെ എളിമ ജീവിതം നമുക്ക് നയിക്കാം. ഡേവിഡ്, അലൻ, ബിനീഷ് എന്നിവരുടെ ഒരു നൃത്തമായാലോ? പ്രിയ കൂട്ടുകാരെ, ക്ഷണിക്കുന്നു. ീക്ഷയെല്ലാം ഭൂമി മേൽ വഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം കഴിവുകാലം വന്നടു. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது. சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽക, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി. ദൈവമേ മിന്നിച്ചേക്കണേ. ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. ആ തട്ടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. എന്റെ സജിത്തെ, ഒരു ന്യൂജൻ പാട്ടിടാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു.
jing jingle bell, jing 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 jingle bell, jing 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 jingle bell, jing 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 jing. Merry Christmas. സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഒഗസ്തോസ് കൈസർ അപൂർവമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ ഒഗസ്തോസ് കൈസറുടെ കൽപ്പന എന്തെന്നാൽ, പാലസ്തീൻ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ സാമ്രാജ്യത്തിന്റെ ജനങ്ങളുടെ ജനസംഖ്യ തിട്ടപ്പെടുത്തുവാൻ തിരുമനസ് തീരുമാനിച്ചിരിക്കുന്നു. ആയതിനാൽ ഓരോരുത്തരും തങ്ങളുടെ നാമങ്ങൾ രേഖപ്പെടുത്തി കയ്യൊപ്പ് ഇടേണ്ടതാകുന്നു. പ്രസ്തുത കനീഷുമാരി കണക്കെടുപ്പിൽ സംബന്ധിക്കാത്തവർക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഇത് മഹാരാജാവിന്റെ കൽപ്പന. ആ സമയം യോസേഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയയും കൂട്ടി ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്നും തന്റെ ജന്മനാടായ ബത്ലഹേമിൽ യാത്രയായി. മറിയ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. മൂന്നാം ദിവസം അവർ ബത്ലഹേമിലെത്തി. നേരം സന്ധ്യയായതിനാൽ അവർ വിശ്രമിക്കുന്നതിന് വേണ്ടി വഴിയമ്പലങ്ങളിൽ സ്ഥലം തേടി നടന്നു. യോസേഫും മറിയയും പട്ടണത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൊതുമന്ദിരങ്ങളും എല്ലാ സത്രങ്ങളും ജനനിബിഡമായി കഴിഞ്ഞിരുന്നു. യോസേഫ് പൂർണ്ണ ഗർഭിണിയായ മറിയയും കൂടി സന്ധ്യ വരെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. നേരം സന്ധ്യയായി. വാസയോഗ്യമായ ഒരു സ്ഥലം പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുട്ടും വ്യാപിച്ചതിനാൽ മുന്നോട്ടുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു. അവസാനം അവർ ഒരു പശുത്തൊഴുത്ത് കണ്ടെത്തി. കന്നുകാലികൾക്ക് പുല്ലും കറ്റയും ഇട്ടുകൊടുക്കുന്ന പശുത്തൊട്ടിയിൽ കറ്റകൾ അടുക്കി വച്ചിരുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലം അവർ വിശ്രമത്തിനായി തിരഞ്ഞെടുത്തു. സമയം ഏറെയായി. കോടാനുകോടി നക്ഷത്രങ്ങൾ ഭൂമിയെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന ശബ്ദരഹിതമായ ആ രാത്രി വളരെ നിശബ്ദമായിരുന്നു. ഈറൻ മഞ്ഞു പെയ്യുന്ന പൂനിലാവുള്ള ആ രാത്രിയിൽ മറിയയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവർ ആ ശിശുവിനെ മൃദുലമായ തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തി. അടുത്ത് നമുക്കൊരു ഹിന്ദി ഡാൻസ് ആസ്വദിച്ചാലോ? അതെ, മനോഹരമായ ഒരു ഹിന്ദി ഡാൻസുമായി നമ്മുടെ മുൻപിൽ എത്തുന്നു ആശിക രാജ്, ആശിക കുമാർ. ഢൂൺ കർ തു ആയാ, വാചാ തുനേ മേരേ സബ് കിയാ.
सब कुछ तुम्हें लौटा दिया वाचा तुम्हें मेरे सब किया सब कुछ तुम्हें लौटा दिया സജി അനാലിയ സജിയുടെ ഒരു നൃത്തം കണ്ടാലോ. അതെ, അടുത്തതായി മനോഹരമായ ഒരു നൃത്തവുമായി വരുന്നു കുരുന്നുകൾ. കുരുന്നുകൾക്ക് അഭിനന്ദനങ്ങൾ. നിരവധി ക്രിസ്മസുകളും പുതുവത്സര ദിനങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. എന്നാൽ നമ്മുടെ രക്ഷകനായ ഉണ്ണിയേശുവിനെ ജനിക്കാൻ വേണ്ടി വിശുദ്ധി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു പുതുഹൃദയം എന്നാണോ നമ്മളിൽ ജനിക്കുക, അന്നാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്മസ്. ഇനി ഒരു ഡാൻസുമായി നമ്മുടെ മുൻപിൽ എത്തുന്നു സ്നേഹ, ഷാരോൺ ആൻഡ് ആരോൺ. I wanna wish you a Merry Christmas.
നക്ഷത്രപ്പൂക്കൾ മന്ദസ്മിതം തൂകി നിൽക്കുന്ന കുളിർമഞ്ഞിൻ്റെ നനഞ്ഞ സ്പർശമുള്ള ഈ ക്രിസ്മസ് കാലത്ത് വിശുദ്ധിയുടെ പുണ്യവുമായി വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ പകരാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു പ്രിയ സജിൻ ആൻഡ് പാർട്ടി.
നമസ്കാരം. ക്രിസ്മസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ദിനം. ഞായറാഴ്ച രാവിലെ ആരാധനയിൽ 5 കുഞ്ഞുങ്ങൾക്ക് രാജീവ് ജോൺ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ റെവറൻറ്റ് ടി ദേവപ്രസാദ് അച്ഛൻ ജ്ഞാനസ്നാനം നൽകി. കേക്ക് വിതരണം. ക്രിസ്മസ് ദിനത്തിൽ പ്രഭാത ആരാധനയോടനുബന്ധിച്ച് CMM CSI പളകൽ സഭയിൽ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. പരസ്പരം കരുതലിൻ്റെയും പങ്കിടലിൻ്റെയും അനുഭവമായിരുന്നു അത്. 2022 വർഷത്തെ ക്രിസ്മസ് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ചാൾസ് മീഡ് മെമ്മോറിയൽ CSI സഭ. എന്തെല്ലാം ആഘോഷ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ ഗ്രീന നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഹലോ ഗ്രീന, കേൾക്കുന്നുണ്ടോ? ഹലോ അക്ഷയ്, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഗ്രീന ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഹലോ അക്ഷയ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാൾസ് മീഡ് മെമ്മോറിയൽ CSI സഭയുടെ അങ്കണത്തിലാണ്. ഇവിടെ അതിമനോഹരമായി അലങ്കരിച്ച സഭയും പരിസരവും നമുക്ക് കാണാം. ക്രിസ്മസ് 2022 ബന്ധപ്പെട്ട് ടാലന്റ് നൈറ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസ്വദിക്കുവാനായി വലിയൊരു കൂട്ടം ജനക്കൂട്ടം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസ് അത്യുഗ്രമായി ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സഭയുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് അധ്യക്ഷനായ റെവറൻറ്റ് ദേവപ്രസാദ് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കാം. വളരെ ആഹ്ലാദപൂർവമായ ഒരു ആഘോഷ പരിപാടികളുടെ പരിസമാപ്തിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെ വരവ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത്ര മനോഹരമായും സജീവമായും ആസ്വദിക്കാൻ സഹൃദരായ ഒരു കൂട്ടം ആളുകളുടെ സാന്നിധ്യവും വേദിയിൽ ആത്മാർത്ഥമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കുരുന്നുകളുടെയും യുവതി യുവാക്കളുടെയും സജീവമായ സാന്നിധ്യം ഈ ആഘോഷ രാവുകൾക്ക് വളരെയേറെ മികവ് പകരുന്ന ഒന്നാണ്. ഇത്ര മനോഹരമായി ഐക്യതയോടെ ചിട്ടയോടെ ഭംഗിയായി ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭകരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അടുത്തതായി നമുക്ക് സഭയുടെ സഹ അധ്യക്ഷനായ രാജീവ് ജോൺ അച്ഛനോട് ക്രിസ്മസ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വാസ്തവത്തിൽ ഈ 5 വർഷങ്ങളിലും വളരെ വ്യത്യസ്തമായ ക്രിസ്മസ് സന്തോഷങ്ങളാണ് ഞങ്ങൾക്ക് കുടുംബമായി ലഭിച്ചത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായി ഇത്രയും താലന്തുകൾ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ദേശം എന്ന നിലയിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഒരു അർത്ഥമുള്ള അല്ലെങ്കിൽ ആഴമായി ഈ ദൈവാനുഭവം അനുഭവിക്കുന്ന ഒരിടമായി പളകൽ ഞങ്ങൾക്ക് നല്ലൊരു പാഠശാലയാണ്. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും ഞങ്ങൾക്ക് നൽകുന്ന ഓരോ പാഠങ്ങളുണ്ട്. ആ അനുഗ്രഹീത പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് നിശ്ചയമായി നന്മയായി ഭവിക്കും എന്നതിനൊരു സംശയമില്ല. ഒരുപാട് യേശുമാർ ഇതിലെ കൂടെ ഓടി നടക്കുന്നു. ഒരുപാട് ക്രിസ്മസ് അപ്പുപ്പന്മാർ നടക്കുന്നു. ഒരുപാട് മാലാഖമാർ നടക്കുന്നു. ദൂതന്മാർ നടക്കുന്നു. എന്തുകൊണ്ടും പളുകൽ ഒരു സ്വർഗീയ സന്തോഷത്തിന് വേദിയാകുന്നു എന്നതിൽ ഞങ്ങൾക്ക് തികഞ്ഞ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അഭിനന്ദിക്കുന്നു. വാസ്തവത്തിൽ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങളിൽ വച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഹൃദ്യമായൊരു അനുഭവം പളുകൽ ദേശത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് പളുകലിന് എല്ലാ കാലവും അതൊരു അഭിമാനമായി തന്നെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ക്രിസ്മസ് പരിപാടികൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ മനോഹരമായ പ്രോഗ്രാംസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും അക്ഷമയോടെ പ്രോഗ്രാംസിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദി അക്ഷയ്. ഓക്കെ, താങ്ക് യു ഗ്രീന. ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത് CMM CSI പളകൽ സഭയിലെ ശുശ്രൂഷകരുടെ അനുഭവമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. CMM CSI സഭയിലെ ഈ വർഷത്തെ ക്രിസ്മസ് ഭാഗ്യവതി ശ്രീമതി പുഷ്പബായി ടീച്ചറിന് ആരാധനയിൽ വെച്ച് ബൈബിൾ സമ്മാനമായി ലഭിച്ചു. കൊറോണ എന്ന പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്നും ദീർഘായുസ്സോടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ദൈവം അവസരം നൽകി. എന്നാൽ ഇപ്പോൾ വീണ്ടും വ്യാപിച്ച് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ജനങ്ങളും സ്വയം മുൻകരുതലെടുക്കണം എന്ന സന്ദേശവുമായി ക്രിസ്മസ് 24 സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. Brighter days before the dark ones came
stole my mind, wrapped my soul in chains. Now I live among the dead, fighting voices in my head, hoping someone hears me crying in the night and carries me away. Set me free. Finds me crying in the rain, all alone with my demons I am. Who is this man that comes my way? The dark ones shriek, they scream his name. Is this the one they say will set the captive free? Set me free. മക്കൾ പല വേഷങ്ങളിലൂടെയും പല ഭാവത്തിലൂടെയും വരികയാണ്. അതെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഫാഷൻ ഷോ നമുക്കിനി കണ്ട് ആസ്വദിക്കാം.
അടുത്തതായി നല്ലൊരു നൃത്ത ചുവടുമായി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നു അർഷ, അക്ഷയ, അനശ്വര, ജനലിൻ, ഗ്രീഷ്മ ആൻഡ് ശ്രേയ. ഹാപ്പി ക്രിസ്മസ്. Happy Christmas. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം, ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാള് മിശിഹ. എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതു ജീവൻ, ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം. എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം, ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാള് മിശിഹ. എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതു ജീവൻ, ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. എന്റെ ഹൃദയത്തിൽ വന്ന
ബത്ലഹേം പട്ടണത്തിൽ നിന്നും അല്പം മാത്രം അകലെയായി ഒരു മൈതാനം ഉണ്ടായിരുന്നു. ആട്ടിടയന്മാർ കൂട്ടത്തോടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. തണുപ്പിനെ അതിജീവിക്കുന്നതിനായി തീ കൂട്ടി പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും സമയം തള്ളി നീക്കി തീ കായുകയും ചെയ്യുകയായിരുന്നു. നിദ്രയിലേക്ക് അവർ നീങ്ങുകയായിരുന്ന ആ സമയം അത്യപൂർവമായ ഒരു പ്രകാശം കണ്ട് അവർ ഞെട്ടി ഭയപരവശരായി. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും. കൂട്ടുകാരെ, ദൂതന്മാർ നമ്മെ അറിയിച്ച കാര്യം പോയി കണ്ടാലോ? മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പിറന്ന ആ ദൈവകുമാരനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് തന്നെ വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, നമുക്ക് അങ്ങോട്ട് പോയാലോ? വെറും കൈയോടെ നാം എങ്ങനെ പോകും? ആ ദിവ്യ പൈതലിനെ കൊടുക്കുവാനായി ഈ രാത്രിയിൽ നമുക്ക് എന്താണുള്ളത്? എന്റെ കയ്യിൽ പാലും പാൽക്കട്ടിയും ഉണ്ട്. എന്റെ കയ്യിൽ കമ്പിളിയാടിന്റെ രോമമുണ്ട്. ഈ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഉപകരിച്ചേക്കാം. എന്നാൽ അതെല്ലാം എടുക്കുക, നമുക്ക് എത്രയും വേഗം തന്നെ ആ ദിവ്യ ശിശുവിനെ ചെന്ന് കാണാം. തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറെ ദാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറെ ദാ കടക്കണ ഗോലിയാത്ത്. കണ്ണിൽ കർപ്പൂര ദീപമോ ശിവല്ലി വാക്കിൽ കല്യാണി രാഗമോ? കണ്ണിൽ കർപ്പൂര ദീപമോ ശിവല്ലി. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അമ്മതൻ കുഞ്ഞിനെ പോലെ മെരിമാതാവേ കയ്യിലെടുക്കണ കാവലും നിൽക്കണ കണ്ണിരുമാച്ചിടണേ ഒരു താരാട്ടു പാടിടണേ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽക. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി.
ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം, അതിനകം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രവാസം കിട്ടുകയില്ല. യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ, സിയോൻ മണവാടൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. മതിയായവനേ മൈത്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ, മതിയായവനേ മൈത്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ. കുമ്മലയും നീയല്ലേ, കുമ്മലയും നീയല്ലേ, ഹല്ലേലൂയ പാടി നിന്നെ വാഴിയാ. സിയോൻ മണവാടൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ, സിയോൻ മണവാടൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. ദൈവകുമാരൻ സംജാതമായ ആ സന്ദർഭത്തിൽ തന്നെ ആകാശത്തിന്റെ പൂർവ്വമേഖലയിൽ ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആ നവീന താരകത്തെ ദർശിച്ച് വിസ്മയഭരിതരും ജിജ്ഞാസരുമായി തീർന്നു. നോഹയുടെ മൂന്ന് പുത്രന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മെൽഷ്യർ, കാസ്പർ, ബെത്തസർ എന്നീ രാജാക്കന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ മൂന്ന് ദേശങ്ങളിൽ നിന്നും ഒത്തുചേർന്നു. നോക്കൂ, ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം കാണുന്നില്ലേ? ഏതായിരിക്കും ആ നക്ഷത്രം? എന്തൊരു ശോഭയാണ്! എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇത് ആ ദിവ്യ ശിശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. ആ നക്ഷത്രം നമ്മെ വഴി കാണിക്കുന്നതായി തോന്നുന്നു. അതെ, ആ നക്ഷത്രം നമുക്ക് വഴി കാണിക്കുന്നത് പോലെയാണ് സഞ്ചരിക്കുന്നത്. ഇത് യോർദാൻ നദിയുടെ തീരമാണ്. ആ കാണുന്നതാണ് യെരുശലേം നഗരം. അത് അവിടെ ഒരു രാജകൊട്ടാരം കാണുന്നല്ലോ. അതെ, ഈ ഒഴുകുന്ന യോർദാൻ നദിയും അത് ഹെരോദാവിന്റെ കൊട്ടാരമാണെന്ന് തോന്നിപ്പിക്കുന്നു. അതെ, നമുക്ക് ആ കൊട്ടാരത്തിലേക്ക് പോകാം. അവിടെ ആയിരിക്കും ആ അത്ഭുത ശിശു ജനിച്ചിരിക്കുന്നത്. നിന്നെ കണ്ടു.
കനലിലും കണ്ടു നാഥ
ഗബ്രിയേലിന്റെ ദർശന അങ്ങയെ കാണാൻ അവസരം ലഭിച്ച ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. എവിടെയോ മറിഞ്ഞു കിടക്കുന്ന വിജ്ഞാന സാഗരം അന്വേഷിച്ചലിഞ്ഞ രാജാക്കന്മാരാണ് ഞങ്ങൾ. അങ്ങേക്കും പ്രജകൾക്കും ഞങ്ങൾ ഒരു സദ്വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ സദ്വാർത്ത പറയൂ, അറിയാൻ തിടുക്കമായി. യഹൂദന്മാരുടെ നേതാവായി ഒരു രാജകുമാരൻ പിറന്നിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷകനായി ഒരു രാജകുമാരൻ യഹൂദ നഗരത്തിൽ ജനിക്കുമെന്ന് ഞങ്ങൾ വേദഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്. നവീനമായ ഒരു നക്ഷത്രം ഉദിച്ചപ്പോൾ ഞങ്ങൾ ദീർഘദർശിമാരുടെ പ്രവചനം ഓർത്തു. മറ്റൊന്നും ആലോചിക്കാതെ ഞങ്ങളുടെ ജന്മദേശങ്ങളിൽ നിന്നും പുറപ്പെട്ട് അരാബ ജലാശയത്തിനടുത്ത് ഒത്തുചേർന്ന് അവിടെ വിശ്രമിക്കുമ്പോൾ പാതിരാവിനും ഉഷസിനും മധ്യേ ആ നക്ഷത്രം വഴിതെറ്റിക്കാതെ ഞങ്ങളെ അങ്ങയുടെ മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. അവനെ കുറിച്ച് ഇങ്ങനെയാണ് പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഉദയഗിരി മുതൽ അസ്തമനഗിരി വരെ അവന്റെ സാമ്രാജ്യം തിളങ്ങും. ഉത്തംഗമായ എരുഷലേം ദേവാലയത്തിൽ അവൻ പൂജകൾ അർപ്പിക്കും. ഹോമാഗ്നിയും ഹോമാദ്രവ്യവും അവൻ തന്നെയായിരിക്കും. അവൻ ലോക ജേതാവായിരിക്കും. അവന്റെ വിശേഷത ത്യാഗവും പടച്ചിട്ട താഴ്മയുമായിരിക്കും. അവന്റെ പരാജയം വിജയവും മരണം ജനനവുമായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. സമാധാനം അവന്റെ സിംഹാസനവും സ്നേഹം അവന്റെ ചെങ്കോലുമായിരിക്കും. അങ്ങനെ പ്രവചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാതേജസിനെ കാണുവാൻ ദയവായി ഞങ്ങളെ സഹായിക്കണം. എവിടെ വേദശാസ്ത്ര പണ്ഡിതന്മാർ? പെട്ടെന്ന് ഹാജരാകാൻ പറയൂ. ആജ്ഞ പോലെ. ക്രിസ്തു എന്ന രാജാവ് എവിടെയാണ് ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പറയൂ, നിങ്ങൾ ദീർഘദർശികൾ, ന്യായപ്രമാണങ്ങൾ പഠിച്ചവരല്ലേ? തിരുമേനി, യഹൂദ്യ ദേശത്തിലെ ബത്ലഹേമിൽ നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്ന് മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മതി മതി മതി, ഇനി നിങ്ങൾക്ക് പോകാം. മഹാത്മാക്കളെ, നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും അല്പം ദൂരം മുന്നോട്ട് പോയാൽ ബത്ലഹേം ഗ്രാമം കാണാം. നിങ്ങൾ പറഞ്ഞ ശിശു അവിടെയാണ് ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ശിശുവിനെ വന്ദിച്ചതിനു ശേഷം മടങ്ങിപ്പോകുമ്പോൾ ഈ വഴി വരണം. വിവരങ്ങൾ എന്നെ അറിയിക്കണം. ആ ദിവ്യ ശിശുവിനെ എനിക്ക് വന്ദിക്കണം. നിങ്ങൾക്ക് സർവമംഗളം ഉണ്ടാകട്ടെ. ഒട്ടകങ്ങളിൽ കയറി വടക്കോട്ട് സഞ്ചരിച്ചു. ആ ദിവ്യ നക്ഷത്രം അപ്പോഴും മാഞ്ഞിരുന്നില്ല. ആ നക്ഷത്രം മറിയത്തിനും യോസീഫിനും അഭയം നൽകി ആ പുൽത്തൊഴുത്തിന്റെ മുകളിൽ വന്നു നിന്നു. നിൽക്കൂ, ഹെരോദ രാജാവ് ശിശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ തിരികെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാതെ മറ്റു മാർഗങ്ങളിലൂടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങുവിൻ. ദിവ്യ ശിശു ജനിച്ച സന്തോഷ വാർത്ത ഭൂലോകമാകെ മുഴങ്ങി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണാം. ആ വാർത്ത കേട്ട് സ്വർഗത്തിൽ മാലാക വൃന്ദങ്ങൾ ആ ശിശുവിനെ വാഴ്ത്തിപ്പാടി. അവരോടൊപ്പം ഭൂമിയിൽ സർവചരാചരങ്ങളും ആ ദൈവസ്ഥത്തിന്റെ ജനനത്തെ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. Christmas tree, oh, 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 hee, hee, hee.
look how pretty they dress me. Oh, lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm no happiest Christmas tree. A Christmas day, wait and see. I'll be laughing happily with a ho, 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 hee, hee. With a hey and a he and a ho, ho. With a he and a ho and a ha, ha. With a ho and a ha and a hee, hee. Tiny bells that jingle and tiny lights that tingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree. A Christmas day, wait and see. I'll be laughing happily with a ho, 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 hee, hee. I'm the happiest Christmas tree. A Christmas day, wait and see. I'll be laughing happily with a ho, ho, ho. മനോഹരമായ നൃത്തവുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു ദീപ്തി, സുമ, ജിൻസി, ലിനിറ്റ, വിജില, രഹിത, സുമ, ഷിനി, ആൻസി ആൻഡ് അർച്ചന. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു.
സ്വർണ കവിലോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊറിയോ കതിരോ സ്വർണ കതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊറിയോ ഉള്ളിന്റെ ഉള്ളിൽ താരാരോ കത്തിച്ച മോലപ്പടക്കോ തല പൊലിയോ കതിരോ സ്വർണ കതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊറിയോ ഉള്ളിന്റെ ഉള്ളിൽ താരാരോ കത്തിച്ച മോലപ്പടക്കോ തല പൊലിയോ. മനോഹരമായ നൃത്തം കാഴ്ചവെച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ക്രിസ്മസ് ദിനമായ ഇന്ന് ചാൾസ് മീഡ് മെമ്മോറിയൽ CSI സഭയിലെ പ്രായഭേദമന്യേ നടന്ന കലാമാമാങ്കത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനായി നന്ദി സൂചിപ്പിക്കുവാനായിട്ട് ശ്രീ ഡേവിഡ് സിംസോൺ അവരെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, ഒരു ക്രിസ്മസ് കൂടെ ആഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നന്ദി പറയേണ്ടത് ഇതിന് അധ്യക്ഷനായിരുന്ന നമ്മുടെ അച്ഛൻ റവറൻ്റ് ടി ദേവപ്രസാദ് അച്ഛനാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം ഇരിക്കുകയും ഈ ആരാധനയ്ക്ക് ഈ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അച്ഛന് സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ റവറൻ്റ് ടി എസ് രാജീവ് ജോൺ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛനും ഇതിന് വളരെ നേതൃത്വം നൽകുകയും വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത അച്ഛനും സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ എല്ലാ പ്രോഗ്രാമുകളും വളരെ ചിട്ടയായി ക്രമീകരിച്ച ഇതിന് ചില കൺവീനേഴ്സ് ഉണ്ടായിരുന്നു.
ശ്രീമതി ഷീജ ഡീഗനസ്, ശ്രീമതി റെൻസി ഡീഗനസ്, ശ്രീ സന്തോഷ് ഡീക്കർ, ശ്രീ എസ് ഡി ടി റേ സൺഡേ സ്കൂൾ സെക്രട്ടറി, അതുപോലെ തന്നെ സ്മിത വിമൻ ടീച്ചർ, ഇവർ വളരെ ചിട്ടയായി ഈ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചു. അവരോടുള്ള നന്ദി ഞാൻ ഈ സമയം പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്ത അക്ഷയും ടീം വളരെ കൃത്യമായി തന്നെ അവർ അവരുടെ കടമകൾ നിർവഹിച്ചു. അവർക്കും സഭയുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചവർ, ഓൺലൈൻ പ്രോഗ്രാം ക്രമീകരിച്ചവർ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയം പ്രകാശിപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുള്ള ദിവസങ്ങൾ നേരുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും, ഇന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത എല്ലാ കൊച്ചുമക്കളോടും, പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.